ഹായ് ഞാൻ തൊമ്മൻ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് മൾട്ടി ടാസ്കിങ് കൊണ്ട് മൾട്ടി ടാസ്കിങ് ആണ് ഒരാൾക്ക് പല കാര്യങ്ങൾ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുമോ അവിടെ നല്ലൊരു ഡിസ്കഷനായിരുന്നു ആരോ പറഞ്ഞില്ല ഒരാൾക്ക് ഒരു കാര്യം ഒരു സമയത്ത് ചെയ്യുള്ളൂ മൾട്ടി ടാസ്കിങ് എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മൾ ചെയ്യുന്നത് ഒരു സമയത്ത് ഒരു കാര്യം ചെയ്യുന്നുള്ളൂ എന്നൊക്കെയുള്ളത് പക്ഷെ ഞാനിവിടെ ഒരു ആൾ എഫിഷ്യൻ്റ് ആവാൻ വേണ്ടി മൾട്ടി ടാസ്കിങ് വേണമെന്ന് കേട്ടിട്ടില്ലേ തീർച്ചയായിട്ടും എങ്ങനെ മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പറ്റുമോ ഒരാൾക്ക് രണ്ട് കാര്യം ഒരു സമയത്ത് ചെയ്യാൻ പറ്റുമോ പറ്റും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത് ഈ ഒരു സ്ക്വയറിലേക്കാണ് നാല് ക്വാഡറൻറ്റ് വൺ ടു ത്രീ ഫോർ വണ്ണിൻ്റെ മുകളിൽ എഴുതിയിട്ടുള്ളത് അൺകോൺഷ്യസും ടൂവിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് കോൺഷ്യസും വണ്ണിൻ്റെ അടുത്ത വയസ്സ് എഴുതിയിരിക്കുന്നത് ഇൻകോമ്പിറ്റൻസിയും ത്രീൻ്റെ ഫോറിൻ്റെ ഇടത്ത് വശത്ത് എഴുതിയിരിക്കുന്നത് കോമ്പിറ്റൻസിയാണ് ത്രീൻ്റെ ഫോറിൻ്റെ എടുത്ത് എഴുതിയിരിക്കുന്നത് ഇടത്തെഴുതിയിരിക്കുന്നത് കോമ്പിറ്റൻസിയാണ് ഒന്ന് അൺകോൺഷ്യസ് ഇൻകോമ്പിറ്റൻസി അൺകോൺഷ്യസ് എൻ്റെ ബോധത്തിലില്ല എനിക്കറിയില്ല കോൺഷ്യസ് അല്ല ഞാൻ ഇൻകോമ്പിറ്റൻ എന്നെ കൊണ്ട് പറ്റില്ല ഞാനൊരു എക്സാമ്പിൾ എടുത്തത് മനസ്സിലാവും ഞാൻ എനിക്ക് ചെറുപ്പത്തിൽ സൈക്ലിംഗ് എന്നറിയത്തില്ല സൈക്ലിംഗ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെന്ന് അറിയത്തില്ല അൺകോൺഷ്യസ് ആൻഡ് ഐ ആം ഇൻകോംപിറ്റൻറ്റ് എന്നെ കൊണ്ട് പറ്റൂല്ല കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ സുഹൃത്ത് ഒരാളുള്ള സൈക്കിളിൽ പോകുന്നത് കണ്ട് അപ്പം ഞാൻ കോൺഷ്യസ് ആയി യെസ് കണ്ടോ അവൻ സൈക്കിളിൽ പോകുന്നു കണ്ടോ കണ്ടോ ഇരിക്കുന്നത് കണ്ടോ ചവിട്ടുന്നത് കണ്ടോ ഞാനപ്പോൾ ആയി പക്ഷേ സ്റ്റിൽ ഞാൻ ആണ് ഇവിടെയാണ് ഡിസയർ എന്ന് പറഞ്ഞൊരു ഭാഗം ഹോ എനിക്ക് ഒന്ന് സൈക്കിൾ ചവിട്ടാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയാണ് മൂന്നാമത്തെ സ്ക്വയറിലേക്ക് വരുന്നത് കോൺഷ്യസ് കോമ്പിറ്റൻസി കോൺഷ്യസ് ഞാൻ സൈക്കിൾ ചവിട്ടുമ്പോൾ ഞാൻ ഒരു മിനിറ്റ് ഇങ്ങനെ എൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ സൈക്കിളിലാണ് ഞാൻ ഇങ്ങനെ ഞാൻ റോഡിൽ ആരെയും കാണുന്നില്ല ഞാൻ ഒന്നിനെ നോക്കുന്നില്ല എൻ്റെ ഫുൾ ബോധവും ഞാൻ ഇതിലാണ് എനിക്കത് മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ കോൺഷ്യസ് കോമ്പിറ്റൻസി നാലാമത്തേത് കേസിൽ വരുമ്പം അത് കുറേ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരു എക്സ്പേർട്ട് ആകുമ്പം അൺകോൺഷ്യസ് കോമ്പിറ്റൻസി ഞാൻ ആലോചിക്കുന്നതു പോലുമില്ല ഞാനിങ്ങനെ സൈക്കിളിൽ ചവിട്ടി ഞാൻ എന്തൊക്കെയോ ആലോചിച്ച് ഞാൻ എന്തൊക്കെയോ വർത്തമാനം പറഞ്ഞു പോകുന്ന കേസുകൾ ബൈക്ക് ഐ വാസ് അൺകോൺഷ്യസ് ഐ വാസ് നോട്ട് അവയർ ഓഫ് ഇറ്റ് ആൻഡ് ഐ വാസ് നോട്ട് കോമ്പിറ്റൻറ്റ് എന്നെക്കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നീട് ഒരിക്കൽ ഞാൻ സൈ ഇത് കണ്ടപ്പോഴാണ് അപ്പോഴും ഞാൻ കോൺഷ്യസ് ആയി അവയറായി പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്നില്ല മൂന്നാം സ്ക്വയറിലേക്ക് വന്നത് അപ്പം ഞാൻ ഞാൻ അന്ന് വണ്ടി ഓടിച്ചത് നമുക്കൊന്ന് ഓർത്തിട്ടുണ്ടെങ്കിൽ കാണാം ക്ലച്ച് പിടിച്ചു ആക്സിലേറ്റർ കുറച്ച് കൊടുത്തിട്ട് ന്യൂട്രൽ ഇട്ടിട്ടാണ് ക്ലച്ച് പിടിക്കുന്നത് പിന്നെന്തിനാണ് ക്ലച്ച് പിടിക്കണം അല്ലേ ന്യൂട്രൽ ഇട്ടു ക്ലച്ച് വിട്ടു ഞാൻ ആക്സിലേറ്റർ കിക്കർ സ്റ്റാർട്ട് ചെയ്ത് ആക്സിലേറ്റർ കുറച്ച് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ആക്സിലേറ്റർ കുറച്ചൊന്ന് കുറച്ചിട്ട് ക്ലച്ച് പിടിച്ചിട്ട് ഗിയർ ഒന്ന് ഒന്നിലേക്ക് ഇട്ടിട്ട് ഞാൻ പതുക്കെ ക്ലച്ച് വിടുന്ന അനുസരിച്ച് ആക്സിലേറ്റർ കൂട്ടി ഓഫായിപ്പോയി അഥവാ ഞാൻ ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ അതിലിട്ടിട്ടാണ് ഞാൻ വേറെ ഒന്നുമില്ല എൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ അതിലാണ് ഫുള്ളി കോൺഷ്യസ് ഓഫ് ഓഫിറ്റ് മൂന്നാമത്തെ ലെവല് നാലാമത്തെ എത്തുമ്പോഴോ ഞാൻ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെ വഴിയിലട ഹായ് ചേട്ടാ എന്ത് പറയുന്നത് കൈവിടുവോ എന്തോ ഒക്കെ ചെയ്യുന്നു ഞാൻ ഓടിക്കുന്നതിനെപ്പറ്റി ചിന്തിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് നമ്മൾ നാലാമത്തെ ലെവലിലേക്ക് വരുന്നത് അപ്പോൾ അവിടെയാണ് വി കോൾ ഇറ്റ് ബൈ ദ നെയിം സ്കിൽ ഞാൻ സ്കിൽഡ് ആയെന്ന് പറയുന്നത് മറ്റത് നോളജിൽ നിന്ന് മാറി സ്കില്ലിലേക്ക് വരുമ്പോൾ എനിക്ക് അറിവിൽ നിന്നാണ് എനിക്കത് ഞാൻ ചെയ്ത് ചെയ്തു വരുന്നു നമ്മൾ ആദ്യം ഉണ്ടാക്കിയ കാപ്പി കാപ്പി എത്ര തിളയ്ക്കണം നീ തിളയ്ക്കാൻ തുടങ്ങുന്ന പഞ്ചാരം നമ്മുടെ അമ്മേനാന്ന് വെച്ച് ആയ കുറച്ച് പഞ്ചായിട്ട് അതൊരു മൾട്ടി ടാസ്കിങ് ആയി അപ്പോൾ അവരാ കാപ്പി ഉണ്ടാക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നേ ഇല്ല എൻ്റെ ഫാദറ് ഓഫീസിൽ ടൈപ്പിസ്റ്റിനെ ഞാൻ കണ്ടിട്ടുണ്ട് ടൈപ്പിസ്റ്റിനെ കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് ടൈപ്പ് പഠിക്കണം ഞാൻ ചെന്ന് അൺകോൺഷ്യസ് ഇൻകോപിറ്റൻസിന്ന് ഞാൻ കോൺഷ്യസ് ആയി ടൈപ്പിങ്ങിന് ടൈപ്പിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അവിടെ ഞാൻ കൊട്ടിയത് എ എസ് ഡി എഫ് ജെ എഫ് സെമി എൽ കെ ജെ എച്ച് ജെ സാഡ് എസ് എ ഡി ഫാഡ് എഫ് എ ഡി ജാഡ് ജെ എ ഡി ഇങ്ങനെ ഓരോന്നും ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്ത് ആ സമയത്ത് എനിക്ക് വേറെ ഒന്നുമില്ല എൻ്റെ ഫുൾ കോൺഷ്യസ്നെസ് ഇതിലായിരുന്നു കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഞാനെൻ്റെ ഫാദറിൻ്റെ ഓഫീസിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് എടി കാർത്തിയാനി എന്താ നീ പറയുന്നത് നീ അത് പറഞ്ഞിട്ട് അവർ നോക്കി ടൈപ്പ് ചെയ്യുന്നു അവർ വേറെ എന്തോ ചിന്തിക്കുന്നു വേറെ വേറെന്തൊക്കെയോ വർത്തമാനം പറയുന്നു നമ്മൾ ഒരു കാര്യം ചെയ്ത് 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 വരുമ്പോൾ നമ്മൾ അൺകോൺഷ്യസ് കോമ്പിറ്റൻ്റ് ആകുമ്പം അൺകോൺഷ്യസ് കോമ്പിറ്റൻ്റ് ആകുമ്പം പിന്നെ അതങ്ങോട് ഒഴുകും അതങ്ങോട് ചെയ്താൽ മതി നിങ്ങളുടെ അമ്മേനെ നിങ്ങൾ രാവിലെ അടുക്കളയിൽ ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങി അടുക്കളയെ കണ്ടുണ്ടാവും രാവിലെ എന്താ ചെയ്യുക അവിടെ ദോശ മറിച്ചിടും ഇത് ചെയ്യും അത് ചെയ്യും അതിൻ്റെ ഇടയ്ക്ക് ഇതേ പാത്രം കഴുകുന്നു അപ്പോഴത്തേക്കും കാപ്പിക്ക് വെള്ളം വെക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരു തേങ്ങ ചോറണ്ടി മിക്സിക്കകത്തിട്ട് അരിടയ്ക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയാണ് എന്തൊക്കെയാ ചെയ്യാന്ന് എന്ന് വെച്ചാൽ അവർക്കത് പക്ഷേ ചെയ്ത് 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 ആയിട്ട് അവരതിനെക്കുറിച്ച് ആലോചിക്കുന്ന പോലും ഇല്ല അത് അങ്ങനെയേ പോയിക്കൊണ്ടിരിക്കുകയാണ് ടിപ്പിക്കൽ കേസ് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ പോകുന്ന തട്ടുകട അവിടെ സ്ഥിരം ചെയ്യുന്ന ഒരാൾ എന്താ ചെയ്യുക മുട്ട പൊട്ടിക്കുന്നു അതെടുക്കുന്നു അതിൽ മുറിക്കുന്നു അതിൽ മാവിൽ മുക്കുന്നു മാവേനടയ്ക്ക് മിക്സ് ചെയ്യുന്നു എണ്ണ മാറ്റുന്നു തീ കത്തിക്കുന്നു ഇത് ചമ്മന്തി എടുത്തൊരു പാക്കറ്റിനകത്താക്കുന്നു കെട്ടുന്നു പൈസ വാങ്ങിക്കുന്നു എല്ലാം ചെയ്യുന്നു മൾട്ടിപ്പിളായിട്ടത് അത് ചിന്തിച്ചിട്ടല്ല ചെയ്യുന്നത് അത് ചിന്തിച്ചിട്ടല്ല ചെയ്യുന്നത് ആ ലെവലിലേക്ക് വേണമെ വരണമെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചെയ്ത് 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 എക്സ്പീരിയൻസ് ആവുക എന്നുള്ളതാണ് ഞാൻ എന്നെ തന്നെ എടുക്കുകയാണെങ്കിൽ പണ്ട് ഞാൻ ട്രെയിനിങ് എടുത്തിരുന്നപ്പം ഞാൻ എൻ്റെ ഓരോ വാക്കുകളും പ്ലാൻ ചെയ്തിട്ട് എന്തൊക്കെയോ ഇങ്ങനെ ആയിരുന്നു പോയിരുന്നത് ഞാനിപ്പോൾ വലിയൊരു എക്സ്പേർട്ടാണെന്നല്ല ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ടോപ്പിക് ആ ഇതല്ലേ എങ്കിൽ പിന്നെ അത് പിന്നെ അങ്ങോട്ട് ഫ്ലോ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അത് അൺകോൺഷ്യസ് ആയിട്ട് അങ്ങോട്ട് വരുന്നു അല്ലാതെ ഞാൻ ഓക്കെ ഈ വാക്ക് വാക്കിവിടെ പറഞ്ഞിപ്പോൾ ഇത് പറയുമ്പോൾ ഞാൻ എൻ്റെ കൈ ഇങ്ങനെ ഒന്നുമില്ല അത് അങ്ങനെ അങ്ങോട്ട് ചെയ്യുക ഒറ്റ ഷോർട്ടാണ് ഫ്രണ്ട്സ് നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്പേർട്ട് ആവണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്ത് 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 അതിനെ കോൺഷ്യസ് കോമ്പിറ്റൻസിന്ന് നേരെ അൺകോൺഷ്യസ് കോമ്പിറ്റൻസി അത് ഞാൻ ചിന്തിക്കാതെ തന്നെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്ക പോലും ചെയ്യാതെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരവസരം വരുമ്പോൾ എനിക്ക് വേറെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും അതിന് പിരികയും എനിക്ക് ഒരു കാര്യം ചെയ്ത് കോൺഷ്യസ് കോമ്പിറ്റൻസിന്ന് ചെയ്ത് 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 വരുമ്പം അതിനെക്കുറിച്ച് ചിന്തിക്ക പോലും ചെയ്യാതെ അത് ചെയ്തു പോകാൻ പറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അൺകോൺഷ്യസ് കോമ്പറ്റിയൻസിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വളരെ എഫിഷ്യൻ്റ് ആവും അങ്ങനെ ആവട്ടെ ആശംസിച്ചുകൊള്ളുന്നു നിർത്തുന്നു താങ്ക് സോ മച്ച്